നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ ചരിത്രം കുറിച്ചു. പക്ഷേ അത് നാണക്കേടിൻ്റെ ചരിത്രമാണ് എന്ന് മാത്രം. അവരിന്നലെ ബ്രൈറ്റനോട് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടുകൂടി ഇത്തവണ ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കില്ല എന്ന കാര്യം ഒഫീഷ്യലി ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ തന്നെ ഇത് ഏതാണ്ട് ഉറപ്പായിരുന്നു, പക്ഷെ മാത്തമാറ്റിക്കലി ചില സാധ്യതകൾ നിലനിന്നിരുന്നു. അതുകൂടി ഇല്ലാതെയായി. പൂർണ്ണമായും അവർ ഇത്തവണ യുസിലേക്കില്ല എന്ന കാര്യം ഉറപ്പായ മത്സരമാണ് ഇന്നലെ നടന്നത്. 37 കളികളിൽ നിന്ന് അവർക്കിപ്പോൾ 58 പോയിന്റാണുള്ളത്. ഒരു കാരണവശാലും അവർക്കിനി 4ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അവർക്കിനി ഒരു മത്സരമേ ബാക്കിയുള്ളൂ. അത് വിജയിച്ചാൽ പോലും അവർക്ക് 61 പോയിന്റിലേക്ക് എത്താനേ കഴിയുകയുള്ളൂ. 34 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റുമായിട്ട് ആഴ്സണലാണ് ഇപ്പോൾ 4ാം സ്ഥാനത്തുള്ളത്. ഇന്നലത്തെ മത്സരത്തിലെ പരാജയത്തോടുകൂടി യുണൈറ്റഡ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ചില റെക്കോർഡുകൾ ഇപ്പോൾ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ ലോവസ്റ്റ് എവർ പ്രീമിയർ ലീഗ് പോയിന്റ്സ് ടോട്ടൽ ഇൻ എ സീസൺ കൺഫേംഡ് എന്നുള്ളതാണ് അടുത്ത കാര്യം. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം പോയിന്റുകളായിരിക്കും ഇത്തവണ ലഭിക്കാൻ പോവുക. അടുത്ത മത്സരം വിജയിച്ചാൽ പോലും അവർക്ക് 61 പോയിന്റിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ സീസണിൽ അവർ 56 ഗോളുകൾ ഇതുവരെ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. മോസ്റ്റ് ഇൻ എ പ്രീമിയർ ലീഗ് സീസൺ. അവരുടെ കാര്യത്തിൽ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ അവർ ഏറ്റവും അധികം ഗോളുകൾ കൺസീഡ് ചെയ്ത സീസണാണ് ഈ കടന്നു പോകുന്നത്. മാത്രമല്ല, ഫസ്റ്റ് ടീം ടു കൺസീഡ് 4 to Watford ആൻഡ് ബ്രൈറ്റൺ ഇൻ ദി സെയിം ടോപ്പ് ഫ്ലൈറ്റ് സീസൺ. പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ടോപ്പ് ഫ്ലൈറ്റ് സീസണിൽ ഒരൊറ്റ സീസണിൽ തന്നെ ബ്രൈറ്റണോടും വാറ്റ്ഫോർഡിനോടും 4 ഗോളുകൾ വഴങ്ങുന്ന ആദ്യ ടീം എന്ന നാണക്കേടിൻ്റെ റെക്കോർഡ് കൂടി അവരിപ്പം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പരിതാപകരമായൊരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വത്താം.